ഹലോ മച്ചമാരെ, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കഥ പറഞ്ഞു തരാൻ പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടിപൊളി എന്ന് പറഞ്ഞ പോരാ, എന്താ പറയാ, വേറെ ലെവലാണ് പടം. ഫാന്റസി, ആക്ഷൻ, ത്രില്ലർ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ഒരു കറുത്ത ഡ്രാഗൺ ഉണ്ട്, അതിനെ കൊല്ലാനായിട്ട് ഒരു പ്രത്യേകതരം വാള് വേണം. ആ വാള് കണ്ടുപിടിക്കൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ നായകനായിട്ടുള്ള ഷിൻഡോയും അതുപോലെ തന്നെ നീസ എന്നൊരു മാന്ത്രിക കുട്ടിയും കൂടെ ആ ഒരു വാള് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് അവര് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഴയ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് എത്തുന്നത്. വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ അവരവിടെ വെച്ച് കാണുകയുണ്ടായി. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ആ ഒരു വൃദ്ധനുമായിട്ട് ഇവര് ഫൈറ്റ് നടത്തുകയാണ് കേട്ടോ. അയാളുടെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു നിധി കുമ്പം നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ നീസയും കൂടെ തട്ടിപ്പൊട്ടിക്കുകയാണ്. പൊടുന്നനെ ആ സ്ഥലത്തിന്റെ ആ ഒരു കിടപ്പെല്ലാം മാറി ആ ഒരു വൃദ്ധൻ ഒരു ചെറുപ്പക്കാരനായി മാറുകയാണ്. അവന്റെ നെറ്റിന്റെ നടുവിലായിട്ട് ഒരു കണ്ണുണ്ടായിരുന്നു, അതിങ്ങനെ തുറകുകയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ആദ്യ ഭാഗം കാണാനായിട്ട് ഇപ്പൊ മുകളിൽ ഒരു ഐ ബട്ടൺ വന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. അപ്പൊ നമുക്ക് കഥയുടെ രണ്ടാം ഭാഗം ആരംഭിക്കാല്ലേ. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പോകാം നമുക്ക് കഥകളുടെ ഈ മായാലോകത്തിലേക്ക്. പിന്നെ മച്ചമാരെ, കഥ തുടങ്ങുന്നതിന് മുന്നേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേ കേട്ടോ. ഇപ്പോ ആ ഒരു മാന്ത്രിക പെട്ടി അല്ലെങ്കിൽ ഒരു ഗോളം ആ ഒരു സാധനം തല്ലി പൊളിച്ചതിലൂടെ ആ ഒരു സ്ഥലം അതുപോലെ തന്നെ ആ ഒരു വൃദ്ധനായ മനുഷ്യനും ഒരു ചെറുപ്പക്കാരനായി മാറുകയാണല്ലോ. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ, അവളുടെ കെട്ടുപാടിലായിരുന്നു ഈ ഒരു യുവാവും അതുപോലെ തന്നെ ഈ ഒരു പ്രദേശവും. ശരിക്കും ഒരു ശാപം പോലെ ആ ഒരു ശാപം പോകണമെങ്കിൽ ആ മന്ത്രവാദിയുടെ കെട്ടായിട്ടുള്ള ആ ഒരു ഗോളം ഉണ്ടല്ലോ, അത് തല്ലി പൊളിക്കണമായിരുന്നു. അബദ്ധവശാൽ നമ്മുടെ നായകനായിട്ടുള്ള ഷിൻഡോയും നീസയും കൂടെ അത് തല്ലി പൊളിക്കുകയാണ്. അങ്ങനെയാണ് ഈ യുവാവിന് ആ ഒരു ശാപമോശ ലഭിക്കുന്നത്. പിന്നീട് ഈ യുവാവ് കാര്യങ്ങളൊക്കെ നമ്മുടെ നായകന്റെ അടുത്ത് നീസയോടും പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ നായകൻ ഷിൻഡോ തങ്ങളൊരു വാള് തേടി പോവുകയാണ്. ആ മന്ത്രവാദിയെ കീഴടക്കാൻ അവരുടെ കറുത്ത ഡ്രാഗണെ കൊല്ലാനായിട്ടുള്ള ആ ഒരു വാള് തേടി പോവുകയാണ്. ഞങ്ങളുടെ കൂടെ നീ കൂടെ വരുമോ ആ ഒരു ദൗത്യത്തിനായിട്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയാ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനെ തൽക്കാലം നമുക്ക് വാച്ചർ എന്ന് വിളിക്കാം, ആ സ്ഥലത്തിന്റെ കാവൽക്കാരൻ. വാച്ചർ ഇപ്പൊ പറയുകയാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഈ സമയത്ത് ഒറ്റക്കണനായിട്ടുള്ള ആ ഒരു മാന്ത്രിക ചെടി പറയുകയാണ്, ഏ ചെങ്ങായ, എത്ര ദിവസമായി ആ ഒരു മന്ത്രവാദിനി നിന്നെ ശാപത്തിൽ കുടുക്കി വെച്ചിട്ട് അവളോട് നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ, അല്ലെങ്കിൽ വീണ്ടും അവളുടെ കയ്യിൽ പോയി പെടാനാണോ നിന്റെ പദ്ധതി? ഈ സമയം നമ്മുടെ വാച്ചർ പറയുകയാണ്, എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് ഒരു തവണ അവളെന്നെ കീഴടക്കി, ഇനി എങ്ങാനും എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടി വരില്ല. ഭയങ്കര ഗാംഭീര്യത്തോട് പറയണം കേട്ടോ. ഈ സമയത്ത് ആ ചെടി പറയാണ്, ഇത് തന്നെയാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് നമ്മുടെ നായകനായ ഷിൻഡോയുടെ കയ്യിലുണ്ടായിരുന്ന മൂന്നാമത്തെ പൊതി ഉണ്ടല്ലോ, അത് താഴേക്ക് ഇടാൻ വേണ്ടിട്ട് ഈ ചെടി ഒറ്റക്കണനായിട്ടുള്ള ചെടി പറയാണ്. അപ്പോ ആ മൂന്നാമത്തെ പൊതിയുടെ ഉള്ളിൽ നിന്നും ഒരു നായ വരികയാണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാകുകയാണ്. സത്യം പറഞ്ഞ ആ നായ ഈ ഒരു വാച്ചർ ഉണ്ടല്ലോ, അവന്റെ വളർത്തുമൃഗം അല്ലെങ്കിൽ ഒരു വാഹനം എന്ന് തന്നെ പറയാം. ഇവൻ ഈ ഒരു ശാപത്തിൽ പെട്ടുപോയത് കൊണ്ട് ആ ഒരു പട്ടിയെ നമ്മുടെ മാസ്റ്റർ ആയിട്ടുള്ള സിയാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൺട്രോളിൽ വെച്ചതായിരുന്നു. എന്തായാലും ഈ ഒരു യാത്രയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യമെല്ലാം നമ്മുടെ നായകനായ ഷിൻഡോയുടെ കയ്യിൽ മാസ്റ്റർ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ മൃഗത്തെ തിരിച്ചു കിട്ടിയ സമയത്ത് ആ ഒരു വാച്ചർ ഉണ്ടല്ലോ, അവൻ അവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയത്ത് ഷിൻഡോയും നീസയും വിളിക്കുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൂടെ വാ. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ വാച്ചർ ഇങ്ങനെ മറ്റൊരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ പറയുകയാണ്, എനിക്ക് എന്റെ ഷീൽഡ് കണ്ടെത്തേണ്ടതുണ്ട്. അതും പറഞ്ഞ് അവൻ ആ ഒരു മൃഗത്തെയും കൂട്ടി അങ്ങനെ പോവാണ് കേട്ടോ. ഈ നീസ ഇപ്പൊ പുറകിൽ നിന്ന് അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തുവാണ് ഈ കാട്ടുന്നത്, ഇത്രയും വലിയൊരു ശാപത്തിൽ നിന്നും നിന്നെ ഞങ്ങൾ മോചിപ്പിച്ചില്ലേ, എന്നിട്ടും ഞങ്ങളെ വെറുതെ വിടുകയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ, അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കേൾക്കാതെ വാച്ചർ പോവുകയും ചെയ്തു. പിന്നീട് നീസ നമ്മുടെ നായകനായിട്ടുള്ള ഷിൻഡോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ ആ ഒരു ചെടിയുണ്ട്, അതുപോലെ തന്നെ ആ ഒരു മാന്ത്രിക മാപ്പുണ്ട്, ദയവ് ചെയ്ത് അത് ഉപയോഗിച്ചിട്ട് എന്റെ ഷീൽഡ് എവിടെയാണെന്ന് ഒന്ന് കണ്ടെത്തി നോക്ക്. ഇപ്പൊ നീസ അങ്ങനെ കരഞ്ഞ കാല് പിടിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ നായകൻ ആ ഒരു മാപ്പിലൂടെ നോക്കുകയാണ് കേട്ടോ. എന്തോ ഒരു സ്ഥലം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് നേരെ പോവുകയാണ്. ഈ സമയത്ത് നീസ പറയുകയാണ്, രണ്ടുപേരും കൂടി ഒരേ ദിശയിലേക്ക് പോയിട്ട് കാര്യമില്ല, രണ്ടുപേർക്കും രണ്ട് വഴിയിലേക്ക് പോകാം. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് പോവാണ്. നമ്മുടെ ഷിൻഡ ഇപ്പോ ആ ഗ്രാമത്തിന്റെ ഒരു വഴിയിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയെ ഷിൻഡ് കാണുകയാണ് കേട്ടോ. ഒരു പ്രത്യേകതരം മിന്നുന്ന പ്രാണിയെ വെച്ച് അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിൻഡയ്ക്ക് ഇപ്പൊ ഭയങ്കര അതിർപ്പായിട്ട് തോന്നിയിട്ട് അതിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്രാണിക്ക് കുറച്ച് വെളിച്ചം കുറവായതുകൊണ്ട് ഷിൻഡോ അവന്റെ പവർ ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു എനർജി കൊടുക്കുകയാണ്. അവന്റെ ശക്തി ഉപയോഗിച്ച അതേ സമയം തന്നെ ആ പെൺകുട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ വലിച്ചെടുക്കുകയാണ്. ശരിക്കും ആ പെൺകുട്ടി ആരായിരുന്നു എന്നല്ലേ, അതെ, ജനറൽ ലിയോപാർഡിന്റെ ചാരിത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ധരിച്ച ആ ഒരു കിരീടത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ നായകനായിട്ടുള്ള ഷിൻഡോ കണ്ട കാര്യങ്ങൾ മുഴുവനും വലിഞ്ഞു വരികയാണ്.
കേട്ടോ. പിന്നീട് ഷിൻഡോയോട് ഒന്നും പറയാതെ ആ പെൺകുട്ടി മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് അവളുടെ ആ ഒരു കിരീടത്തിലേക്ക് കിട്ടിയ കാഴ്ച മുഴുവൻ ജനറൽ ലിയോപാഡിനേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ലിയോപാഡ് അവൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ഒരിക്കലും അവൻ നിന്റെ കൺമുന്നിൽ നിന്ന് മിസ്സാവരുത്, അവനെ വിടാതെ പിന്തുടരണം. ഇതേ സമയം തന്നെ നമ്മുടെ നായകനുമായിട്ട് ഷിൻഡോയുമായിട്ട് ആ ഒറ്റക്കണ്ണൻ ചെടി ഇങ്ങനെ സംസാരിക്കുകയാണ്. എടാ ഗിരിരാജം കോഴി, ഞാൻ വിചാരിച്ചു നീ ആളാകെ ഭയങ്കര ടഫായിരിക്കുന്നു, പക്ഷെ ഒരു പെൺകുട്ടിയെ കണ്ട സമയത്ത് തനി കോഴി തരം നീ പുറത്തെടുത്തല്ലേ. ഇപ്പൊ ഒന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ ഷിൻഡോ പറയുകയാണ്, ഏയ് അങ്ങനെയൊന്നുമില്ല, ആ പെൺകുട്ടിക്ക് ഒരു സഹായം വേണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തു കൊടുത്തു. ഈ സമയത്ത് ചെടി പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറയാം, ദയവ് ചെയ്ത് നമ്മൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററുടെ പേര്, ഈ കാര്യങ്ങളൊന്നും ഇവിടെയുള്ള ആരെടുത്ത് നീ പറയാൻ നിൽക്കരുത്. എന്തിനു പറയണം, എല്ലാം അറിയേണ്ടവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞില്ലേ അല്ലേ. അതിനുശേഷം നമ്മുടെ നായകനുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു ടെന്റിന്റെ ഉള്ളിലേക്ക് പതിയെ കയറി പോവുകയാണ്. അവിടെ വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന കടലിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഷിൻഡോ എന്തിനാണ് വന്നത്, എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാമായിരുന്നു. നീ തേടി പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം, അത് കാണണോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മാന്ത്രിക ചെമ്പിലേക്ക് നോക്കാൻ വേണ്ടി നമ്മുടെ ഷിൻഡോട് പറയാണ്. അവനിപ്പോ നോക്കി ഒന്നും കാണുന്നില്ലല്ലോ എന്നിപ്പോ പറയാണ്. ഈ സമയത്ത് ആ മന്ത്രവാദി പറയാണ്, നേർക്ക് നോക്കിയാൽ കാണാൻ കഴിയില്ല, നിന്റെ മാന്ത്രിക കണ്ണുകൊണ്ട് നോക്കിയെന്ന് ഇപ്പോ ആ ഒരു മന്ത്രവാദി പറയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഷിൻഡോ നോക്കി കേട്ടോ, അവൻ പെട്ടെന്ന് തന്നെ ആ ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തേക്ക്, ഒരു മായാ ലോകത്തിലേക്ക് എത്തിപ്പെടുകയാണ്. തികച്ചും മറ്റൊരു ഡൈമെൻഷൻ പോലെയുള്ള മറ്റൊരു ലോകം. ആ ഒരു ലോകത്ത് അവിടെ വെച്ചിട്ട് ഈ ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഇവന്റെ മാസ്റ്ററെയും ഇവൻ കാണുകയാണ് കേട്ടോ, ചെറുപ്പക്കാരനായിട്ടുള്ള ഇവന്റെ മാസ്റ്ററെ. ഇപ്പൊ മാസ്റ്ററുടെ നേരെ ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു കോപ്പം നീട്ടിട്ട് പറയുകയാണ്, വാ എന്റെ കൂടെ വാ, എന്റെ കൂടെ ജീവിക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ ഈ മാസ്റ്റർ സിയാന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ മാസ്റ്റർ സിയാൻ പറയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം അതെന്താണെന്നും നീ ആരാണെന്നും, അതുകൊണ്ട് ഞാൻ നിന്റെ വഴിക്കില്ല, ആത്മീയതയാണ് എന്റെ വഴി, ഞാൻ അതിലേക്ക് പോവാണ്, ഭാഗ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ സിയാൻ ഇപ്പൊ ആ ഒരു ലോകത്ത് നിന്ന് എങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പൊ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ നമ്മുടെ നായകനായിട്ടുള്ള ഷിൻഡോയുടെ നേർക്ക് വരികയാണ്, വരൂ എന്റെ കൂടെ വാ, എന്നെ തേടിക്കൊണ്ട് നീ വന്നതല്ലേ, ഒരുപാട് നാളായിട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഷിൻഡോ പറയുകയാണ്, നിങ്ങളെ വിചാരിച്ചതുപോലെ ഞാൻ മാസ്റ്റർ ആയിട്ടുള്ള സിയാനല്ല, ഞാൻ ഷിൻഡോയാണ്. ഓഹോ അങ്ങനെയാണോ, അതും പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അതിന്റെ തനി രൂപത്തിലേക്ക് വരികയാണ് കേട്ടോ. വല്ലാത്തൊരു വിഷരൂപം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിൻഡോ ഉണ്ടല്ലോ ഒരു സ്വപ്ന ലോകത്ത് ട്രാപ്പ് ആയി പോയി കിടക്കുകയാണ്. അവനിപ്പോ അവന്റെ ഉറക്കത്തിൽ നിന്നും ആ ഒരു ചെടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെവിയിൽ കുത്തിയിട്ട് മൂക്കിൽ കുത്തിയിട്ടൊക്കെ. ഇപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വരുന്നത്. അവനിപ്പോ കണ്ണുറന്ന് നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ ആ ഒരു മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ ഉണ്ട്. അവരിപ്പോഴും ആ ഒരു ലോകത്ത് തന്നെ, ആ ഒരു സ്വപ്ന ലോകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയത്താണ് ആ സ്ത്രീയുടെ ടേബിളിലായിട്ട് എന്തോ ഒരു മാന്ത്രിക ഗോളം കാണുന്നത്. അത് എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാം എന്ന് തന്നെ നമ്മുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഒറ്റക്കണ്ണൻ അവൻ പറയാൻ കേട്ടോ. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ആ ഒരു ജനറൽ ലിയോപാഡിന്റെ സഹായിയായിട്ടുള്ള പെണ്ണുണ്ടല്ലോ, അവൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവള് തന്നെയാണ് കേട്ടോ നമ്മുടെ കഥയുടെ നായകി. അവളിപ്പോ അങ്ങോട്ട് കയറി വന്നിട്ട് നമ്മുടെ ഷിൻഡോട് ചോദിക്കുകയാണ്, നീ ആരാടോ, സത്യം പറഞ്ഞോ. ഈ സമയത്ത് ഷിൻഡോ പറയുന്നത്, ആര്, ഞാൻ ആരുമല്ല, ഞാനൊരു സാധാരണ ചെറുപ്പക്കാരനാണ്. അല്ല, നീ നിന്റെ ശക്തിയൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടാണ്, അതുപോലെ തന്നെ നിന്റെ കയ്യിൽ ഒരു മാന്ത്രിക ചെടി കൂടെ ഉണ്ടല്ലോ. ഇതേ സമയം തന്നെ ആ ഒരു മന്ത്രവാദി കണ്ണു വെറുക്കാണ് കേട്ടോ. ഇതേ സമയം തന്നെ ആ ഒരു ഒറ്റക്കണ്ണൻ ചെടി ആ ഒരു ടേബിളുണ്ടായിരുന്ന ഒരു മാന്ത്രികോൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഓടുകയാണ്. ഇപ്പൊ ഷിൻഡോ ആ ഒരു മന്ത്രവാദിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുമ്പോൾ ആ മന്ത്രവാദി അവന്റെ ശക്തി അവന് നേരെ തന്നെ പറഞ്ഞേക്കാണ്, ഇപ്പൊ ഈ ചെടിയും നമ്മുടെ നായികയും അതുപോലെ തന്നെ ഷിൻഡോയും കൂടെ പുറത്തേക്ക് തെറിച്ചങ്ങോട്ട് പോവുകയാണ്. പിന്നീട് ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു മന്ത്രവാദി ഇങ്ങനെ അലറുന്നുണ്ട്, മര്യാദയ്ക്ക് എന്റെ മാന്ത്രികോളം തിരിച്ചു തന്നോ. പിന്നീട് അവരവരുടേതായ മന്ത്രം ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ നീസ് എത്തുന്നത്. അവൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് വിശ്വരൂപത്തിൽ നിൽക്കുന്ന ആ ഒരു മന്ത്രവാദിയാണ്. അയ്യോ നാട്ടുകാരെ ഓടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, നായകന്റെ പിന്നാലെ തന്നെ നീസ് ഓടുകയാണ് കേട്ടോ. അവരിപ്പോ ഒരു കടൽ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു ചെടി ഉണ്ടല്ലോ ആ ഒരു ഗോൾ എടുത്തിട്ട് കടലിലേക്ക് ഒരൊറ്റ ഏറിയിറങ്ങിയാണ് കേട്ടോ. പൊട്ടി തന്നെ അതൊരു ബോട്ടായി മാറുകയാണ്. ഒരു സാധാരണ ബോട്ടല്ല, ഒരു മാന്ത്രിക ബോട്ട്. മൂന്ന് പേരും കൂടിയിട്ട് അതിലേക്ക് ചാടി ഇറങ്ങുകയാണ്. ആ സമയത്തെല്ലാം ഇവരുടെ പിന്നിലൂടെ മന്ത്രവാദിയുടെ ശക്തികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ആ ബോട്ട് എങ്ങനെ നിയന്ത്രിക്കും ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയുന്നില്ല. ഈ സമയത്ത് നമ്മുടെ കഥാനായകി പറയാണ്, നിങ്ങളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ദിശയിലേക്കായിരിക്കും ഈ ബോട്ട് പോവുക എന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ നീസ വന്നിട്ട് ആ ഒരു ബോട്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അവന്റെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം അവന്റെ ആയുധം ഒരു പ്രത്യേക തരത്തിലുള്ള ചക്രം കിട്ടാനായിട്ടാണ്. സോ അതെവിടെയാണ് ഉള്ളത്, ആ ഒരു ഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഒരു ബോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം എവിടെയാണെന്നല്ലേ, നമ്മൾ കുറച്ച് മുന്നേ നമ്മുടെ നായകന്റെ കീശയിൽ നിന്നും, അതായത് മൂന്ന് ബേഗിൽ നിന്നും ഒരു ചെറിയ ഡ്രാഗന്റെ കുഞ്ഞിനെ കണ്ടില്ലേ. നമ്മുടെ നീസയുടെ മുഖത്തേക്ക് ഒരു ഊത്തു കൊടുത്ത ആ ഒരു ചെറിയ ഡ്രാഗൺ കുഞ്ഞ്, അവൻ തന്നെ. അവന്റെ നാട്ടിലേക്കാണ് നീസയുടെ ഈ ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയാണ് നീസയുടെ ആ ഒരു ചക്രമുള്ളത്. അപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കഥാനായകി നായകന്റെ അടുത്ത്, അതായത് ഷിൻഡോട് ചോദിക്കുകയാണ്, അഥവാ നിങ്ങൾ തേടി പോകുന്ന വാള് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും. ഇതേ സമയത്ത് നമ്മുടെ നീസയ്ക്ക് ഒരു സംശയം തോന്നാണ്, നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്, ഞങ്ങൾ വാള് തേടി പോകാനുള്ള കാര്യം നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്, സത്യം പറയടി, നീ ആരാണെന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ എയറിൽ നിർത്തുകയാണ് കേട്ടോ നീസ. ഇപ്പൊ നമ്മുടെ നായികയും ആകെ പരിയും കളിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നീസയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൺ കുഞ്ഞുണ്ടല്ലോ വീണ്ടും നമ്മുടെ നീസയുടെ മുഖത്തേക്ക് ഒരൊറ്റ ഊത്തു കൊടുക്കുകയാണ്. അവൻ പഴയതുപോലെ തന്നെ ആ ഒരു വികൃതി കുട്ടിയായി മാറുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കുട്ടിയായിരിക്കുന്ന സമയത്താണ് അവന് ശക്തി കൂടുതലെന്ന് നമുക്ക് തോന്നിപ്പോകും. അതിപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് നീസ ഒന്ന് ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ഷിൻഡ് നായികയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ പോകുന്ന കാര്യങ്ങളും എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? ഈ സമയത്ത് ആ പെൺകുട്ടി പറയുകയാണ്, അത് നിന്റെ മനസ്സെനിക്ക് വായിക്കാൻ കഴിയും, നിന്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്ക് കാണാനും കഴിയും. പിന്നെ ഷിൻഡോ നിനക്ക് എന്താണ് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തത്? നിന്റെ മനസ്സിലേക്ക് ആ ഒരു ഓർമ്മയെല്ലാം ഞാൻ വരുത്തി തരട്ടെ എന്നിപ്പോൾ നായികി ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, വേണ്ട വേണ്ട, എനിക്കിപ്പോൾ ഒരു രാജ്യമുണ്ട്, ഒരു ചക്രവർത്തിയുണ്ട്, ആ ഓർമ്മ എനിക്ക് മതിയിപ്പോൾ. തൽക്കാലം ഞാനൊന്ന് ഉറങ്ങാൻ പോവുകയാണെന്ന് ഷിൻഡോ പറയുകയാണ് കേട്ടോ. നീ ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ആ പെൺകുട്ടി പറയുന്നത്, ഇല്ല ഇല്ല, ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മ മുഴുവൻ എനിക്ക് നശിച്ചു പോകും. പിന്നീട് ഷിൻഡോ കിടന്നതിന് ശേഷം അവളിങ്ങനെ കണ്ണും തുറന്ന് കടലിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഷിൻഡോ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളവിടെ നിലത്ത് കിടന്നിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവൻ്റെ ആ ഒരു തലയുണ്ടല്ലോ അതിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഷിൻഡോയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ആ ഒരു മാന്ത്രീശ്ശേരി പറയുകയാണ്, ഇവളങ്ങ് കൊന്നു കളഞ്ഞേക്ക് ലിയോപാഡ് ജനറലിൻ്റെ ആ ഒരു ചാരിയായിട്ടുള്ള പെൺകുട്ടിയാണിത്, മര്യാദക്ക് കൊന്നുകള എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഷിൻഡോ പറയാണ്, വേണ്ട വേണ്ട, ഇവളൊരു അപകടത്തിലാണ്, ഇവളെ നമുക്ക് രക്ഷപ്പെടുത്താൻ എന്ന് പറയുന്നത്. പിന്നീട് ഷിൻഡോ അവന്റെ ശക്തി ഉപയോഗിച്ചിട്ട് അവളെ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ അവളുടെ ബോധം പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി നേരം കഴിഞ്ഞ് ബോധം വരുന്ന സമയത്ത് അവളിങ്ങനെ ചോദിക്കുന്നു, അയ്യോ ഞാൻ എവിടെയാണ്, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. ഈ സമയത്ത് ഷിൻഡോ പറയണ, ആകെ പെട്ടുപോയല്ലോ അടിച്ചു തന്നെ. സത്യം പറഞ്ഞാൽ ഷിൻഡോയെ ചെറുതായിട്ടൊന്ന് കളിപ്പിച്ചതായിരുന്നു കേട്ടോ അവള്. പിന്നീട് അവള് സാധാരണത്തേനെ കാട്ടിയും ചിരിച്ചും കളിച്ചും പറയണേ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, നമുക്ക് ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ട്രിപ്പ് അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ആ പെൺകുട്ടി അങ്ങ് ചേരുകയാണ്. അങ്ങനെ അവരുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നീസയുടെ ആ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്നും ആ ഡ്രാഗൺ കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരിങ്ങനെ തുള്ളിച്ചേടാണ്, മണ്ടനും പോയെ പൊട്ടനും പോയെ, ബോട്ടും കിട്ടി, അയിലസ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോവാണ്, എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോവാണ്, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഡ്രാഗൺ കുഞ്ഞിന്റെ ദ്വീപിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആ ഒരു ബോട്ട്. ഈ ഒരു വിവരം കടലിന് അടിയിലുണ്ടായിരുന്ന ദ്വീപിൽ വെച്ച് ഈ ഡ്രാഗൺ കുഞ്ഞിന്റെ അച്ഛനും ബാക്കിയുള്ള കുടുംബാംഗങ്ങളും മുഴുവൻ അറിയുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പൊ അവിടുത്തെ രാജാവ് തന്റെ കുഞ്ഞ് തിരിച്ചു വരുന്ന ആലോചിച്ചിട്ട് അവനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു വലിയ നീരാളിയെ തന്നെ മുകളിലേക്ക് അയക്കുകയാണ്. ഇതേ സമയം മുകളിൽ ആ ഒരു ബോട്ടിൽ കുറച്ചു നേരം ബോധം കെട്ട് കിടന്നതിന് നീസ് ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പാട്ടും പാടി തുള്ളിച്ചാടി നടക്കുന്ന ആ ഒരു ഡ്രാഗൺ കുഞ്ഞിനെയാണ് കാണുന്നത്. അവന്റെ കഴുത്തിന് പിടിച്ചിട്ട്, ദയവ് ചെയ്ത് നിന്റെ ഈ പാട്ടൊന്ന് നിർത്തും, എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആ വലിയ നീരാളി വരികയാണ് കേട്ടോ. തന്റെ മാസ്റ്ററുടെ കുഞ്ഞിനെയാണ് നീസ് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. നീരാളിക്ക് സഹിക്കാൻ കഴിയോ? അവനിപ്പോ അവന്റെ വാൽ ഉപയോഗിച്ചിട്ട് ഇവര് രണ്ടുപേരും ചുഴറ്റിയങ്ങ് എടുത്തിട്ട് കടലിന്റെ അടിയിലേക്ക് പോവാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് നമ്മുടെ നായകനായിട്ട് ഷിൻഡോ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവനും നമ്മുടെ നീസയെ രക്ഷിക്കാനായിട്ട് കടലിന്റെ അടിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ചെടി പറയാണ്, നീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഇപ്പൊ നിൽക്കണ്ട, വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ നീ ചത്തുപൊങ്ങും, അതുകൊണ്ട് നമുക്ക് പതിയെ മുന്നോട്ടേക്ക് പോവാം. നീസ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നോളും. ഇതേ സമയം നീസയും വലിച്ചുകൊണ്ട് തന്നെ ആ ഒരു നീരാളി കടലിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ആ ഡ്രാഗൺ കുഞ്ഞിന്റെ അച്ഛനുണ്ടല്ലോ, അവന്റെ ആളുകളൊക്കെ നമ്മുടെ നീസ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോ തന്റെ മകൻ എവിടെ, മര്യാദക്ക് അവന് തിരിച്ചു തന്നു, ഒരുപാട് നാളായില്ല നീ അവന് പിടിച്ചു വെച്ചിട്ട് എന്നൊക്കെ ഇപ്പോൾ ആ ഒരു രാജാവ് ചോദിക്കുന്ന സമയത്ത് നീസ പറയാണ്, തരാൻ സൗകര്യമില്ല, വേണമെങ്കിൽ ഇതാ എന്റെ വയറ്റിലുണ്ട്, ഞാൻ അവനെ തീർന്നിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തെന്ന് പറയാണ്. ഇപ്പൊ രാജാവ് പറയാണ്, അങ്ങനെയാണെങ്കിൽ അവന്റെ വയറ് കീറി പൊളിക്ക്. ഇതേ സമയം നീസ ഉണ്ടല്ലോ രാജാവിന്റെ തലയിലേക്ക് തന്നെ ചാടി കയറുകയാണ്, തലയിൽ തന്നെ 2 കൊട്ടു കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ നീസ കുഞ്ഞായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊന്ന് തൊടാൻ വരെ കഴിയില്ല. തന്റെ പടയാളികൾക്ക് മുഴുവനും അവനെ പിടിച്ചു കെട്ടാൻ വേണ്ടി രാജാവ് പറയുന്ന സമയത്ത് നീസ ഉണ്ടല്ലോ അവന്റെ ആ ഒരു ചക്രം പോലത്തെ ആയുധം പുറത്തേക്ക് എടുക്കുകയാണ്. പക്ഷേ അത് രണ്ടും ഇപ്പൊ ചെറുതായിരുന്നു, കാരണം നീസ ഇപ്പൊ ചെറുതാണല്ലോ. പിന്നീട് അത് വെച്ച് തന്നെ എല്ലാവരും ആക്രമിക്കുകയാണ് കേട്ടോ, എല്ലാവരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ചക്രവർത്തിയുടെ ആ ഒരു ഞെണ്ടുകൾ ഉണ്ടല്ലോ, കടൽ ഞെണ്ടുകൾ വന്നിട്ട് നമ്മുടെ നീസയുടെ 6 കൈക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. ഇപ്പൊ ചക്രവർത്തി ഉണ്ടല്ലോ അവന്റെ മുന്നിലേക്ക് വന്നു നിന്നിട്ട് പറയുകയാണ്, മോനെ നീ എന്റെ അടുത്താണ് കളിക്കുന്നത്. ഈ സമയത്ത് നീസ പറയാണ്, ആഹാ ആ പണി എന്റെ അടുത്ത് വേറെ ഉണ്ട്. നീസ പിന്നീട് അവന്റെ നിക്കർ ചെറുതായിട്ടൊന്ന് താഴ്ത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവന്റെ ജല പീരങ്കി എടുത്തിട്ട് ചക്രവർത്തിക്ക് നേരം ഉപയോഗിക്കുകയാണ്. ചക്രവർത്തി എന്താ പറയാ, 1 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് തെറിച്ചു വീണത്. മാത്രമല്ല ആ പീരങ്കി ഉപയോഗിച്ച് അവിടെയുള്ള സൈന്യത്തിന് മുഴുവനും ഒരു പരിധി വരെ തെറിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ധനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ആയുധവും നിന്ന് പോവില്ലേ, അതുപോലെ തന്നെ ആ ആയുധം നിന്ന് പോയിട്ടുണ്ട്. ഈ ഒരു അവസരം മുതലാക്കിയിട്ട് അവിടെയുള്ള പട്ടാളക്കാർ മുഴുവൻ വന്നിട്ട് നീസയുടെ ദേഹത്തേക്ക് ചാടി വീഴാണ്. ഒരു മല പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ അത്. ഈ സമയത്ത് ഏറ്റവും താഴെ കിടന്നിരുന്ന നമ്മുടെ നീസ ഇങ്ങനെ പറയുന്നുണ്ട്, ലിക്വിഡ് കഴിഞ്ഞാലെന്താ, ഗ്യാസ് ഉണ്ടല്ലോ, അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. നല്ല 1 തരം ബോംബ് അവന്റെ മേത്ത് കിടന്നിരുന്ന എല്ലാ പടയാളികളും തെറിച്ച് പോയി വീഴാണ് കേട്ടോ. മാത്രമല്ല ബോംബ് പിന്നെയും പിന്നെയും പൊട്ടിക്കുകയാണ്. ഈ സമയത്ത് ചക്രവർത്തി പറയുന്നുണ്ട്, എന്റെ പൊഞ്ഞു കുഞ്ഞ് ഒന്ന് നിർത്ത്, കൊട്ടാരം മുഴുവൻ പൊളിഞ്ഞ് വീഴാറായി. പക്ഷെ നീസ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല കേട്ടോ. അവന്റെ ആ ഒരു ബോംബ്, ഗ്യാസ് ബോംബ് വീണ്ടും വീണ്ടും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ചക്രവർത്തിയുടെ ആ ഒരു ഞെണ്ടുണ്ടല്ലോ ഇവന്റെ അടുത്തേക്ക് വരികയാണ്. ഒരൊറ്റ വിടലാണ്, പാവം ഞെണ്ട് 2 കഷ്ണമായി പോയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നീസയെ അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്ന ആ ഒരു നീരാളി ഉണ്ടല്ലോ ഇത് കണ്ട് പേടിച്ചു പോവാണ്. മച്ചാനിപ്പറിയാതെ പറഞ്ഞു പോവാണ്,
സുശീല ഇതും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരില് പതിയെ ഇങ്ങനെ പറ്റി നിൽക്കാണ് കേട്ടോ. ഔഭാഗ്യം കണ്ടില്ല, പക്ഷെ നീസ കണ്ടിരുന്നു. ആ മോനെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് നീരാളിയുടെ വാല് പിടിച്ച് നാല് കറക്കാണ് ഒരറ്റ് ഏറ് കൊടുക്കാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് ആകെ തകർന്നു പോയി നിൽക്കാണ് കേട്ടോ ചക്രവർത്തി. എന്റെ പൊഞ്ഞു കുഞ്ഞു ഒന്ന് നിർത്തുവോ, ഞാൻ തളർന്നു പോയി. ഈ സമയത്ത് നമ്മുടെ നീസ പറയാണ്, അങ്ങനെയാണെങ്കിൽ എന്റെ ചക്രം ഇങ്ങോട്ട് തിരിച്ചു തന്നേക്ക്. നിവൃത്തിയില്ലാതെ അവന്റെ ആയുധം അവന് തന്നെ തിരിച്ചു കൊടുക്കാണ് കേട്ടോ. ഒരു പ്രത്യേക തരത്തിലുള്ള രണ്ട് ചക്രങ്ങൾ ഈ ഷൂവിന്റെ കടിയിൽ ഉണ്ടാകുന്നത് പോലെ അതിപ്പോ നമ്മുടെ നീസ അവന്റെ കാലിന്റെ അടിയിലേക്ക് വെക്കുകയാണ്. പൊടുന്നതന്നെ അവൻ ആ ഒരു യുവാവിന്റെ രൂപത്തിലേക്ക് തന്നെ ആയി മാറുകയാണ്. പിന്നീട് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, നീസ എന്റെ മകനെ ഒന്ന് തന്നോടെ. ഇപ്പൊ നീസ ചക്രവർത്തിയുടെ ആ ഒരു കുഞ്ഞ് ഡ്രാഗൺ കുഞ്ഞിനെ താഴെ കെട്ടുകൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. ഇത് കണ്ട് ചിരിച്ചിട്ട് നമ്മുടെ നീസ നേരെ ആ ഒരു ബോട്ടിലേക്ക് പോവാണ്. അവനെ കാത്തുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഷിൻഡോയും നായികയും ആ ഒരു ഒറ്റക്കണ്ണൻ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു കപ്പലുണ്ടല്ലോ, കപ്പലല്ല ചെറിയ ബോട്ട്, കടലിൽ നിന്ന് നേരെ ആകാശത്തേക്ക് ഉയരുകയാണ്. ഒരു വലിയ മേഘക്കൂട്ടത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതിയെ പതിയെ പോവാണ്. ആ മേഘത്തിന്റെ കൂട്ടം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരൊരു നഗരത്തിലേക്ക് എത്തുകയാണ്, ആകാശത്തിലുള്ള ഒരു നഗരം. പക്ഷെ ആ നഗരം ഇപ്പോ എങ്ങനെയായിരുന്നല്ലേ, പൊട്ടി തകർന്ന് ചിന്ന ഭിന്നമായിട്ട് അങ്ങനെ വായിൽ ഇങ്ങനെ ഒലിച്ചു നടക്കുകയാണ്. ശരിക്കും ഏതാണ് ഈ നഗരം, എന്താണ് ഈ നഗരത്തിന് സംഭവിച്ചത്? കഥ ഇനി കൂടുതൽ കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് വരാൻ പോവുകയാണ്. മച്ചന്മാരെ, അടുത്ത ഭാഗത്തിലാണ് ക്ലൈമാക്സ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മുതൽ തന്നെയായിരിക്കും. വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലിൽ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ഭാഗം നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വേഗം ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യേ. പിന്നെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ചാനലിലെ കഥയെക്കുറിച്ച് നിങ്ങൾ മറക്കരുത്. സ്പാർട്ടാക്സ് എന്ന വലിയ കഥയാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.